Sheela's Adukkalayilekku ningallellavareyum njan veedu swagatham cheyyuvana. Njan innu undaakkan povunnu nalla erivum puliyokkeയുള്ള ഒരു മാങ്ങ അച്ചാറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന എനിക്കറിയാം. എന്നാലും ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്ന് അടിപൊളി എരിവും പുളിയൊക്കെയുള്ള ഒരു മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരു 700 ഗ്രാം മാങ്ങ ഉണ്ട്. ഇത് കഴുകി തുടച്ച് വെച്ചിരിക്കുകയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. നമുക്ക് ഇത് എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കണം. ഞാൻ രണ്ട് മാങ്ങയും ഈ വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചെറുതാക്കാം വലുതാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആവാം. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് യോജിപ്പിച്ച് വയ്ക്കുകയാണ്. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം, ഉപ്പിട്ടിട്ട് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഇത് ഡ്രെയിൻ ചെയ്യണം. അപ്പോൾ അതിലുള്ള വെള്ളവും ഉപ്പും ഒക്കെ താഴോട്ട് വരും. അതിനുശേഷം നമുക്ക് അച്ചാറിടാം. ഞാൻ എള്ളെണ്ണ 250 ml എടുത്തിട്ടുണ്ട്. ഇത് നല്ലെണ്ണ എന്നും പറയും, ജിഞ്ചലി ഓയിൽ, പിന്നെ കടുക് 1 ടീസ്പൂൺ, ആവശ്യത്തിന് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 6 പച്ചമുളക് ഞാൻ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് നല്ലത്. വെളിച്ചെണ്ണയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് കേടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലെണ്ണയാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി അത് ചൂടായ ശേഷം നമുക്ക് കടുകിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇടുകയാണ് ആദ്യം. അതിനുശേഷം വെളുത്തുള്ളി ചേർത്തത്. ഇനി ഇഞ്ചിയാണ്. ഞാൻ കറിവേപ്പിലയും കൂടി ഇടുകയാണ്. ഇത് പച്ചമുളക് നമുക്ക് ചെറിയ രീതിയിൽ വേണം ഇത് വഴറ്റാൻ. ഇതെല്ലാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് പൊടികളെല്ലാം ഇടാം. ഇതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, ഞാൻ എരിവുള്ള മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 60 ml വിനീഗർ കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പൊടികളെല്ലാം ഇട്ട ശേഷം മാത്രമേ ഞാൻ ഗ്യാസ് ഓൺ ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഞാനൊരു 60 ml വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാങ്ങ ഡ്രെയിൻ ചെയ്തപ്പം ഉപ്പും ചേർന്ന വെള്ളമാണിത്. ഞാൻ ഇതും കൂടി ഒഴിച്ച് തിളപ്പിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് കുറച്ച് നമ്മൾ ഇട്ടതാണ്. ഇനി ഞാൻ കുറച്ച് 1 ടീസ്പൂൺ കൂടി ഇടുകയാണ്. ഉപ്പും എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. പിന്നെ മാങ്ങയുടെ പുളി അനുസരിച്ചിട്ടും വേണം. ഇനി ഇത് നമുക്ക് ഒന്ന് തിളച്ച ശേഷം ഓഫ് ചെയ്ത് തണുത്ത ശേഷമാണ് ഇതിനകത്തേക്ക് മാങ്ങ ഇടുന്നത്. ഞാൻ ഉണ്ടാക്കിയ അരപ്പ് തണുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് മാങ്ങ ഇടുകയാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ശരിക്കുള്ള പുളിയും എരിവും എല്ലാം ഇരിക്കണമെങ്കിൽ ഇത് മാങ്ങ കുപ്പിയിലിട്ടിട്ട് ഒരാഴ്ചയെങ്കിലും വെക്കണം. ഒരു 1-2 ആഴ്ചയൊന്നും ഒരു കുഴപ്പമില്ലാതെ നമുക്ക് വെളിയിൽ വയ്ക്കാം. കൂടുതൽ സമയം നിങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചാൽ നന്നായിരിക്കും, അതല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന കുപ്പി എപ്പോഴും നന്നായിട്ട് കഴുകി തുടച്ച് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഡ്രൈ ആയിട്ട് വേണം ഈ അച്ചാർ ഉപയോഗിക്കാനായിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇടുന്ന സ്പൂണാണെങ്കിൽ നമ്മൾ വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഇടാൻ നോക്കുക. അല്ലെങ്കിൽ ഇത് എത്ര നാൾ വേണമെങ്കിലും, എത്ര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ആഴ്ചയൊക്കെ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് വെളിയിൽ തന്നെ വയ്ക്കാം. നല്ല ടേസ്റ്റുണ്ട്. നിങ്ങൾ ഉപ്പും എരിവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കണം. മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഞാൻ എങ്ങനെയാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയ മാങ്ങാച്ചാറാണ്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് നല്ല എരിവും പുളിയൊക്കെ ഉണ്ട്. എന്നാലും ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഈ നമ്മൾ ഇടുന്ന, ഞാൻ ബോട്ടിലിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇടുന്ന ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. സ്പൂണാണെങ്കിലും ഡ്രൈ ആയിരിക്കണം. നമ്മൾ അങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം നാൾ മാങ്ങ ഫ്രിഡ്ജിൽ വയ്ക്കാതെ വയ്ക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.